നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തുടങ്ങി അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് തുറന്ന് പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ എവിടേക്കും യാത്ര പോവുകയാണെങ്കിൽ അവിടേക്ക് പോയി തന്നെ ആവണം. ഇപ്പം ഇന്ന് വർക്കും സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ വർക്ക് നടക്കില്ല. അപ്പോൾ തന്നെ എനിക്ക് പോയി ഇപ്പം ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു തോന്നലായിരുന്നു, ജസ്റ്റ് കറങ്ങാറങ്ങിയാലോ എന്ന്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് അടുത്ത് ഒരു ബീച്ചിലേക്ക് പോകണമെന്ന് കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എവിടെ പോകട്ടും ബീച്ചിലേക്ക് വന്നേക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്നായിരുന്നില്ല. കാരണം മുന്നേ ഞാൻ വന്നത് കൊറോണയുടെ ആ സമയത്തായിരുന്നു, അത് അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസൊക്കെ തുറന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ അത് വിചാരിച്ച് വന്നതായിരുന്നു, പക്ഷെ അവിടെ കണ്ടംസ് സോൺ ആയിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ തുറന്ന സ്ഥലം ആരുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി കന്നപ്പോഴാണ് രണ്ട് പോലീസ് വന്ന് എന്നെ പൊക്കി. പൊക്കി എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടംസ് സോൺ ആയിരുന്നു, കാരണം കളക്ടറുടെ ഒട്ട് ഉത്തരവ് ഉണ്ടായിരുന്നു ഇവിടെ കണ്ടംസ് സോൺ അതിന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ, അതിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി ജസ്റ്റ് പോലീസ് വന്ന് എന്നെ ചോദിച്ചു 200 രൂപ ഫൈൻ കെട്ടണം. ഇപ്പോൾ കണ്ടംസ് സോൺ ആയതുകൊണ്ട് ഇവരെ ഇറങ്ങാൻ പാടില്ല, ഇപ്പം ഈ ബീച്ചിലേക്ക് ഇറങ്ങിയത് കൊണ്ട് 200 രൂപ കെട്ടണം പറഞ്ഞു. അപ്പം വാടണ്ടപ്പള്ളി സ്റ്റേഷനിൽ പോയിട്ട് ഫൈൻ കെട്ടാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഒരു വിഷമമായിരുന്നു, പിന്നീട് വരണമെന്ന് വിചാരിച്ചു, പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷെ അത്ര ദിവസത്തിന് ശേഷം ഇപ്പം ഇന്നാണ് ഞാൻ വന്നത്. എന്താ പറയുക, ഇപ്പോൾ സോ ഹാപ്പി. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ അവിടെ. ഇപ്പോൾ സമയം 4 മണിയാണ്, അതുകൊണ്ട് ഇളം ചൂടും ഇപ്പോൾ തണുത്ത കാറ്റും പിന്നെ നല്ല വീശിണ്ട് അവിടെ, തിരക്കും കുറവാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സമയങ്ങളെന്നെ ഞാൻ തിരിച്ചു പോകാൻ കേട്ടോ അവിടെ. ഇപ്പോൾ എൻ്റെ വന്ന ആഗ്രഹം നടന്നു, ഈ ചെറിയ ഫോട്ടോ എടുക്കണം ചെറിയ വീഡിയോ എടുക്കണം, രണ്ട് കാര്യം മാത്രം നടന്നു, രണ്ട് കാര്യം നടന്നു. ഞാൻ ഹാപ്പിയായി. എന്താ പറയുക, പോലീസിന് വന്നില്ല കേട്ടോ. അപ്പോൾ അതിനായിരുന്നു നേരം കളയുന്നില്ല, കാരണം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഞാൻ വന്നത്. ഇപ്പോൾ റിട്ടേണിന് മുന്നേ ഞാൻ വീട്ടിലെത്താൻ നോക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോവുള്ളൂ.